കൊച്ചിയിൽ രാത്രിയായാലും ഉണർന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ രാത്രികാല ജീവിതത്തെക്കുറിച്ചാണ് കൊച്ചി തോപ്പുംപടി ഐലൻഡ് റൂട്ടിൽ പുതിയതായി തുറന്ന ഒരു വാക്ക്വേ ഉണ്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് സഹിന ആന്റണി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു കൊച്ചി കണ്ണങ്കാട്ടുള്ള പുതിയ വാക്ക്വേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ചെറിയൊരു പാർക്കെല്ലാം ഉണ്ട് കാണുന്നത് പോലെ തന്നെ ഈ രാവിലെ ആയിട്ടും ആളുകളൊന്നും തന്നെ ഇവിടെ നിന്ന് പോയിട്ടില്ല കൂടുതൽ ആളുകളൊക്കെ രാത്രിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കാരണം കുട്ടികളായിട്ടും എല്ലാം ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് അപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയതായി വന്ന് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായി പണിതിരിക്കുന്ന വാക്ക്വേ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുമുണ്ട് മാത്രമല്ല കുട്ടികളുമായിട്ടെല്ലാം വരാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു പ്രത്യേകതയും എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ അത്രയൊക്കെയാണ് എങ്ങനെയാണ് എപ്പോഴും വരാറുണ്ട് ഇവിടെ അറ്റ്മോസ്ഫിയർ ആണ് കൊച്ചിനായിട്ട് വരുമ്പോ പിള്ളേർക്ക് ഒരു എൻജോയ്മെന്റ് ആണ് ഈ കൊറോണ കാരണം ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയും ഇതാകുമ്പോ അധികം ആൾക്കാർ അധികം അങ്ങാടില്ല എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം രാത്രി വൈകിയാണെങ്കിലും അതെ എത്ര വൈകിട്ടാണെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് നല്ല സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് അത് തന്നെ സന്തോഷം യാതൊരുവിധത്തിലുള്ള ശല്യങ്ങളൊന്നും ഇല്ല നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒന്നും പറയാനില്ല അത് തന്നെയാണ് മനസ്സിലാക്കാൻ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണോ അപ്പം തന്നെ സ്വസ്ഥമായി ഏറെ സ്വസ്ഥമായിരിക്കാൻ കഴിയുന്ന ഒരിടം മാത്രമല്ല അതൊക്കെ കാണുന്നത് പോലെ തന്നെ കുട്ടികളെല്ലാം വലിയ രീതിയിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്ന ഒരിടം കൂടിയായി ഇത് മാറിയിട്ടുണ്ട് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമാണ് ആ പശ്ചാത്തലം നിലനിന്നുകൊണ്ട് തന്നെ പൂർണ്ണമായും സുരക്ഷിതമായി തന്നെയാണ് ഇവിടെ കുട്ടികളെല്ലാം കളിക്കാനെത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒപ്പം തന്നെ ഇവിടെ കോർപ്പറേഷൻ്റെ വകയെല്ലാം വലിയ രീതിയിലുള്ള ഇടപെടലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പോലീസിൻ്റെ റോന്തി വീട്ടൽ പല സമയങ്ങളിലും ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രിയായതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ആരെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം സ്വസ്ഥം വളരെ സ്വസ്ഥമായ ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് വരാൻ കഴിയുന്ന ഒരിടമായി ഈ കാണുന്ന പുതിയ വാക്ക്വേ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നും പറയാൻ കഴിയുന്നത് താങ്ക് യു സഹിൻ ആന്റണി ഇതുപോലെ രാത്രികാല ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ കേരളത്തിലുണ്ട് പതുക്കെ പതുക്കെ ഇന്ന് പ്രത്യേകിച്ച് വാക്സിനേഷനൊക്കെ നടന്ന ദിവസമാണല്ലോ ഈ ദിവസമൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ പതുക്കെ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു പക്ഷേ മാസ്കൊന്നും നമ്മൾ ഉപേക്ഷിക്കരുത് അതിനുള്ള നേരമൊന്നും ആയിട്ടില്ല കാരണം നമ്മുടെ ആളുകൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ കിട്ടിയാൽ പോലും മാസ്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധന്മാർ ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് മാസ്കൊന്നും കൈവിടാതെ സാമൂഹിക അകലമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം രാത്രികാല ജീവിതങ്ങൾ കൂടി നമ്മൾ ഉപയോഗിക്കുക ഞാൻ നോക്കുമ്പോൾ വടക്കൻ കേരളത്തിലുള്ള യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എന്നെ ആകർഷിച്ചുള്ള ഒരു കാര്യമാണ് ഈ രാത്രികാല ലൈഫ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഇപ്പം മലപ്പുറം ജില്ലയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം അവിടെയൊക്കെ തന്നെ നൈറ്റ് ലൈഫ് വളരെ സജീവമായി അവർ ആഘോഷിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം